മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ സന്മാനസികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം ഞാൻ മധുസൂദന പണിക്കർ അകത്തിത്ര കളരിക്കൽ പല നമ്മൾ ഈ ചാനലിലൂടെ ഒരു പുതിയ സെഗ്മെൻറ്റ് ആരംഭിക്കുകയാണ് എല്ലാ നക്ഷത്രക്കാരുടെയും ഒരു മാസഫലങ്ങൾ നമ്മൾ നക്ഷത്രഫലം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എല്ലാവരും വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും അത് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലും പ്രത്യേകിച്ച് വിദേ വിദേശത്ത് ഇരിക്കുന്നവർക്കും ദൂരെയുള്ളവർക്കും അത് വളരെയധികം ഉപകാരം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മളൊരു ഉദ്യമം തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരുടെയും പിന്തുണ വേണം എന്ന് പ്രത്യേകിച്ച് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് നല്ല ജനസമ്മതി വന്നുകൊണ്ടിരിക്കുന്നു ചാനലിന് ഒരുപാട് വ്യൂവേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു മേൽ മേലിൽ വരുന്നതായിട്ടുള്ള എല്ലാ വീഡിയോസും കാണുകയും അഭിപ്രായം അറിയിക്കുകയും എല്ലാം ചെയ്യുക സംശയങ്ങൾക്ക് ചെറിയ ചെറിയ സംശയങ്ങൾക്കെല്ലാം നമ്മൾ അതാത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്ന ഓപ്ഷൻ തീർച്ചയായിട്ടും മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം നം ലഭിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വിശദമായിട്ട് കാര്യങ്ങൾക്ക് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും വാട്സപ്പ് മുഖാന്തരം ബന്ധപ്പെടുന്ന പക്ഷം വിശദമായിട്ട് തന്നെ നോക്കി വിവരങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം കാണുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ വിഷയങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി മടങ്ങുന്ന മകരക്കൂറുകാരുടെ ഈ നവംബർ മാസം എങ്ങനെ ഉണ്ടാവും എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ പൊതുവെ ഏഴരശനിയിൽ ജന്മശനി നടക്കുന്ന കാലഘട്ടം ജന്മ വ്യാഴത്തേക്കാണ് ഇപ്പോൾ വ്യാഴത്തിന്റെ മാറ്റം വരാൻ പോകുന്നത് അതുപോലെ തന്നെ രാഹു കേതുക്കളുടെ ഒരു മാറ്റം നമുക്ക് ഗുണകരമായിട്ട് വന്നിട്ടുണ്ട് മകരരാശിക്കാർക്ക് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ പൊതുവെ ഒരു ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടമായിട്ടാണ് പറയുക നല്ലൊരു തെളിഞ്ഞ സമയാണെന്ന് പറയുകയ്യ ജന്മശനി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു പരാജയ ഭീതിയൊക്കെ ഉണ്ടാക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ആദ്യപകുതി നവംബർ ആദ്യ പകുതി വ്യാഴം പന്ത്രണ്ടിനാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ എല്ലാ മേഖലയിലും അല്പം വനക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യത സൂചിപ്പിക്കുന്നു വേണ്ടപ്പെട്ടവർ നമുക്ക് വേണ്ട സമയത്ത് സഹായങ്ങൾ ചെയ്യാതെ അകലുന്നത് മനസ്സിനെ നമുക്ക് വല്ലാതൊരു ദുഃഖത്തിന് കാരണമാക്കാൻ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പ്രതീക്ഷിതായിട്ടുള്ള അനുകൂലങ്ങൾ നമുക്ക് ലഭിക്കില്ല അതുപോലെ പുതു കാര്യങ്ങൾ ഇടപെടുന്ന അല്പം ശ്രദ്ധിക്കാനായിട്ട് സൂചിപ്പിക്കുന്നു സഹായിച്ചാൽ തിരികെ ലഭിക്കാൻ സാധ്യതയില്ല കടം വാങ്ങിക്കുന്നതായാലും കൊടുക്കുന്നതായാലും അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് എഗ്രിമെൻ്റ് ചെയ്യുന്നതും ഒപ്പിടുന്നതും ചെക്കോ കാര്യങ്ങളൊക്കെ ട്രാൻസാക്ഷൻ നടത്തുന്നോ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം സമയത്തിന് നമുക്കത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തത് മൂലം വിഷമതകൾ നേരിടുന്നതായിട്ടുള്ള ഒരവസ്ഥ സംജാതമാകുമെന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു ഊഹക്കച്ചവടത്തിൽ നഷ്ടങ്ങൾ വരാനാണ് സാധ്യത സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഷെയർ ബിസിനസ് മുതലായിട്ട് കാര്യങ്ങളിൽ മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ശ്രദ്ധിച്ച് ചെയ്യണം അതുപോലെ തന്നെ ബിസിനസ്സിന് ബിസിനസ് രംഗം അത്രയധികം ശോഭിക്കാൻ സാധ്യതയില്ല എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു തൊഴിൽ മേഖലകളിൽ കാര്യത്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം സ്വയം തൊഴിലെ സംരംഭങ്ങൾ അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറുകിട സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നതായിരിക്കും നല്ലത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും വലിയ നിക്ഷേപങ്ങൾ ചെയ്യുന്നതൊക്കെ സൂക്ഷിക്കണമെന്നാണ് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നത് കുടുംബത്തിലെപ്പോഴും സമാധാനക്കുറവും ദേഹാരിഷ്ടതകളും മനസ്സിനൊരു ദുഃഖവും അതുപോലെ തന്നെ അകാരണമായിട്ടുള്ള ഒരു ആധി ഒക്കെ നേരിടാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ വിവാഹ മംഗളകർമ്മങ്ങളൊക്കെ നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ കുറച്ച് അലസത മടി ക്ഷീണം തളർച്ച മുതലായിട്ടുള്ള കാര്യങ്ങളും കഫം നീർദോഷങ്ങളെല്ലാം വർദ്ധിച്ചുകൊണ്ടും വാദ സംബന്ധിക്കുന്നതായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഈ മുട്ടുവേദന കാലുവേദന സന്ധിവേദന അങ്ങനെ ഉറക്കക്കുറവുകൾ ക്ഷീണം മുതലായിട്ട് കാര്യങ്ങളും ലോബിയിട്ട് പ്രശ്നങ്ങളൊക്കെ വരാനും സാധ്യത സൂചിപ്പിക്കേണ്ടത് ശ്രദ്ധിക്കണം സന്താനങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആകുലതകൾ വർദ്ധിക്കാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നു സന്താനങ്ങളില്ലാത്തവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ഈ പിന്നെ നവംബർ മാസത്തിൽ കാണുന്നത് അതുതന്നെ കൃഷി നാൽക്കാലികളിൽ നിന്നൊക്കെ അല്പം നഷ്ടം നേരിടാനും തൊഴിൽ പരാജയങ്ങളും നമ്മളെത്ര തന്നെ പരിശ്രമിച്ചാലും അതിന് തക്കതായിട്ട് ഫലം ലഭിക്കാവുക എന്നിവയൊക്കെ ഉണ്ടാവാൻ സാധ്യതകളും അതുപോലെ തന്നെ അനുഷ്ഠാനപരമായിട്ട് കാര്യങ്ങൾ ഒരു ശ്രദ്ധ കുറയുക നമുക്കൊരു ആലസ്യം വരിക അതിലേക്ക് നമുക്ക് ജപം അനുഷ്ഠാനപരമായിട്ട് കാര്യങ്ങൾ ഒരു ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കാനുള്ള സാധ്യതയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മനസ്സിന് നല്ലവണ്ണം നിയന്ത്രിക്കണം നമ്മൾ വല്ലാതെ ഫ്യൂച്ചറെ പറ്റി ആഗോലതകൾ മനസ്സിനത് മാറ്റി ഉപാസന കാര്യങ്ങളിലേക്കും സാധാരണ കാര്യങ്ങളൊക്കെ ഒക്കെ ശ്രദ്ധിക്കുന്നതും ആരോഗ്യപരമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഭക്ഷണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതായിരിക്കും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു ഗുരുജനങ്ങളെ പരിപാലിക്കേണ്ടതായിട്ട് സാഹചര്യം ഉണ്ടാവും ഗുരുജനങ്ങൾക്ക് അല്പം ദേഹാനക്ഷതും ചിലപ്പോൾ വിയോഗങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുള്ള സമയമായിട്ടാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ യാതി വ്യാധികളൊക്കെ എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു അതൊക്കെയാണ് നമുക്ക് നവംബർ ആദ്യ പകുതിയിൽ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള വിവരങ്ങൾ രണ്ടാം പകുതിയിൽ വ്യാഴമാറ്റം ഏറെക്കുറെ ജന്മത്തിലേക്കാണെങ്കിലും ഏറെക്കുറെ പന്ത്രണ്ടെ സ്ഥിതി മാറി ജന്മത്തിലേക്ക് വരുന്നതുകൊണ്ട് നമുക്കൊരു ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് പറയാമെങ്കിലും വ്യാഴം തന്നെയാണല്ലോ അപ്പോൾ കാര്യങ്ങൾ മെച്ചപ്പെടും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് കയ്യിൽ വരാനുള്ളതായിട്ട് ധനങ്ങൾ കയ്യിൽ വന്നു ചേരാൻ സാധ്യത സൂചിപ്പിക്കുന്നു ചിലവുകൾ അപ്പോഴും നിയന്ത്രിക്കേണ്ടതുണ്ട് ആഡംബര കാര്യങ്ങൾ ഒഴിവാക്കാനാണ് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നത് ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പം കഷ്ടതകൾ വർദ്ധിക്കും കഠിനാധ്വാനം വേണ്ടിവരും സമയത്ത് ഗുരുജനങ്ങളെ പരിപാലിക്കണം അതുപോലെ തന്നെ ധർമ്മകാര്യങ്ങൾ ഏർപ്പെടാനാണ് പറയുന്നത് സൽക്കർമ്മങ്ങൾ ദാനധർമ്മങ്ങൾ സാമൂഹ്യ സേവനങ്ങൾ അതായിട്ട് കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് ചെയ്ത് നമുക്ക് കാലദോഷത്തെ മറികടക്കണം വാസനപരമായിട്ട് കാര്യങ്ങളും സാധന കാര്യങ്ങളൊക്കെ ചെയ്ത് ഗുരുക്കന്മാരിൽ നിന്നും കിട്ടുന്നതായിട്ട് നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ച് പ്രാർത്ഥന വാസന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം വ്യായാമങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ സാമൂഹ്യമായിട്ട് ചുറ്റുപാടുകളെല്ലാം വരും കാലഘട്ടങ്ങൾ അനുകൂലമായിട്ട് വരാനും രാഷ്ട്രീയം പൊതു പൊതുമേഖലകൾ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സ്ഥാനമാനങ്ങളും അഭിവൃദ്ധികളും ഒക്കെ ലഭിക്കാനും സമൂഹത്തിലെ അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനും സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് ഈ അപവാദങ്ങളൊന്നും ഒഴിഞ്ഞുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് വാദപ്രതിവാദങ്ങളിൽ നിന്നും ഒഴി നിൽക്കണം അതുപോലെ തന്നെ അല്പം സഹായം ആവശ്യപ്പെട്ട് പല വ്യക്തികളും നമ്മെ സമീപിക്കുമെങ്കിലും ചിലവർക്ക് സഹായിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷങ്ങൾ വരും സഹ കൊടുത്ത സഹായങ്ങൾ നമുക്ക് തിരികെ ലഭിക്കാത്തത് മൂലമുള്ള വിഷമങ്ങളും നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ് തൊഴിൽ രംഗത്ത് നല്ല മാറ്റങ്ങൾ വരാം ക്രൈവിക്രയങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു ഗവൺമെൻറ് പരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിന്നെ ബിസിനസ് മേഖലയിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാൻ പറ്റില്ലെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം വിദേശത്ത് ജോലിയിൽ ചെയ്യുന്നവർക്ക് നല്ല അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് സൂചിപ്പിക്കുന്നത് കാലദോഷങ്ങൾ വിദേശത്തുന്നവർക്ക് ഇരിക്കുന്നവരെ അത്രയ്ക്കും കൂടെ ബാധിക്കില്ല എന്നാണ് പ്രത്യേകിച്ച് പറയുക അതുപോലെ തന്നെ പിന്നെ ബന്ധുക്കളെ നമുക്ക് അനുകൂലമാക്കി നിർത്താൻ പെടാപ്പാട് പെടേണ്ടി വരുമെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ബന്ധുത്വങ്ങൾ ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ ഒരു നമുക്ക് അനുകൂലിച്ച് നിർത്താനുള്ള പരിശ്രമങ്ങൾ നല്ല മനസ്ഥിതി ക്ഷമാശീലമൊക്കെ വേണ്ടി വരുമെന്നാണ് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ അത് കൊതി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ബിസിനസ് ഇതേപോലെ തന്നെ വിദേശ ജോലികൾ ബാങ്കിങ് മേഖല ടെക്നിക്കലായിട്ടുള്ള മേഖലകൾ ജലവിഭവങ്ങൾ നിയമജ്ഞന്മാർ ആരോഗ്യ മേഖല അഗ്രികൾച്ചർ മേഖല എന്നീ മേഖലകളിലൊക്കെ ഈ വരുന്ന നവംബർ മാസത്തിൽ മതിയായിട്ടുള്ള ഒരു വളർച്ച കൈവരിക്കാൻ സഹായം സാധിക്കുമെന്നാണ് ഈ മാസത്തെ നമുക്ക് ഫലം ലഭിക്കുന്നത് അപ്പോൾ ദോഷ നിർത്തിക്കായി കൊണ്ട് നല്ലവണ്ണം നമ്മൾ പ്രാർത്ഥന ചെയ്യണം പിന്നെ നവഗ്രഹ പ്രീതി വരുത്തണം ശനീശ്വര സ്ത്രോത്രങ്ങളിൽ ജപിക്കണം ശനിയാഴ്ച വ്രതം വ്യാഴാഴ്ച വ്രതമൊക്കെ തുടർന്ന് ചെയ്യുന്നത് നല്ലതാണ് വിഷ്ണു സഹസ്രനാമജപം ശാസ്താവിന് അഷ്ടോത്തിരി വിളക്ക് മാല പുഷ്പാഞ്ജി എന്നിവയും തടസ്സങ്ങളൊക്കെ തീരാൻ ഗണപതിക്ക് വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ് അപ്പോൾ അല്പം ദാനധർമ്മങ്ങളെല്ലാം ചെയ്ത് ഉപാസന കാര്യങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ നാഗപ്രീതിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കുടുംബപരദേവതാക്കാരെയൊക്കെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് പോകുന്ന പക്ഷം ഇവരൊക്കെ ദോഷങ്ങൾ തീരാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രത്യേകിച്ച് നമുക്ക് തരുന്നതായിട്ടുള്ള വിവരങ്ങൾ അപ്പോൾ എല്ലാ പിന്നെ മകരകുറുകാർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതിനുമുമ്പ് നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും കാണാൻ ശ്രമിക്കുക അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം